ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയുടെ ലോക്സഭാംഗമായിട്ട് കെ സി തിരിച്ചു വന്നിരിക്കുകയാണ്. ആലപ്പുഴക്കാർ വീണ്ടും താങ്കളെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ഈ അതായത് വോട്ടുകൊണ്ട് കിട്ടിയ സ്വീകരണത്തെ കെ സി എങ്ങനെയാണ് കാണുന്നത്? അത് എനിക്കൊരു വൈകാരികമാണ്. അതെക്കുറിച്ച് ഇപ്രാവശ്യം സത്യത്തിൽ ഞാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു മത്സരിക്കാൻ. നമ്മൾ തമ്മിൽ പറയുന്നതാണ്, ഞാനിപ്പം ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞ ആദ്യമായിട്ടാണ് ഇത്. കാരണം എനിക്ക് അത്രയേറെ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര, ഇതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ വേളകൾ. അതിനുശേഷം എല്ലാ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ, മാനിഫെസ്റ്റോ രൂപീകരണത്തിൻ്റെ ചുമതലകൾ, അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തുമുള്ള കോർഡിനേഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാത്തിലും ഒരു പ്രധാന നിർണായക റോളിൽ നിൽക്കുന്ന ഒരു ഭാരവാഹി എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യവും ഉണ്ടാകേണ്ടതായിരുന്നു. സത്യത്തിൽ എൻ്റെ ലീഡർഷിപ്പ് ഞാൻ മത്സരിക്കുന്നതിന് അനുകൂലമായിരുന്നേ ഇല്ല. കാരണം ഈ ഒരു ഉത്തരവാദിത്തങ്ങളിലുണ്ട്. സാധാരണഗതിയിൽ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുമ്പേ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, പ്രിപ്പറേഷൻസ് ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആലപ്പുഴ വിട്ടിട്ടില്ല. ഞാൻ എം പി അല്ലാതിരുന്നപ്പോഴും ഞാൻ ആലപ്പുഴ പോകുമായിരുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു, അവരോടൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു ജനപ്രതിനിധി പോകുന്ന രീതിയിലില്ല, പോക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗ്യാപ്പുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, ഗ്യാപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു വെല്ലുവിളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 15-20 ദിവസത്തേക്കായിട്ട് ഒരു തിരഞ്ഞെടുപ്പിന് പോവുക, ജയിച്ചു വരിക, കേരളം പോലുള്ള സ്റ്റേറ്റിലാവുന്നതും, അതും ആലപ്പുഴ സീറ്റിൻ്റെ സ്വഭാവം താങ്കൾക്കറിയാം. 20-19 ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു സീറ്റാണത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ, വല്ലതും സംഭവിച്ചാൽ എന്തായിരിക്കും, ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ അത് പരാജയപ്പെടുന്നൊരവസ്ഥ വരുന്നൊരു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാവരും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചിലർ എന്നോട് പറ്റി പറഞ്ഞു, ഞാൻ ഒളിച്ചോടി പോയതാണ്, പേടിച്ചിട്ട് പോയതാണ്, ജയിക്കില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ട് പരാജയം മണത്തിട്ട് പോയതാണ്. സത്യത്തിൽ അന്നും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട്, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടും ചാർജ് എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് പാർലമെൻറ്റ് ഇലക്ഷൻ. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് വിട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കല്ലെറിഞ്ഞവർക്കുള്ള മറുപടിയാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സജീവമായി നിന്നപ്പോഴാണ് ഇലക്ഷൻ. ഇപ്രാവശ്യം ഞാൻ സജീവമായിട്ട് അവിടെ ഇല്ലാതിരുന്നിട്ടും അവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം ഉണ്ടായിരുന്നിട്ടും ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എനിക്ക് ആലപ്പുഴയിലുള്ള കോൺഫിഡൻസ് ആണ്, ആലപ്പുഴക്കാർ എനിക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ്. അത് സത്യത്തിൽ എനിക്ക് ഒരു ഞാൻ ഒരു വൈകാരികമായ തരത്തിലാണ് കാണുന്നത്. എനിക്ക് അങ്ങനെയൊരു സ്നേഹം സത്യത്തിൽ കടപ്പാടുകളും എങ്ങനെ തീർക്കുന്നു പറയാൻ പറ്റാത്ത സ്നേഹമാണ്. ആലപ്പുഴയിലെ ലോക്സഭാംഗമായിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ സമീപ ഭാവിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്, അത് കെ സിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് പറഞ്ഞത്. അതിനും എനിക്ക് അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരാൾക്കും ഓരോ ചിന്താഗതികളാണ്, ഓരോ രീതികളാണ്. എൻ്റെ രീതി വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു പദവി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഈ പൊളിറ്റിക്കൽ എക്സസൈസിനെ ഞാൻ കാണുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ. ഞാനങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ഇന്ന ആളാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ വരുന്ന ശ്രമിക്കുന്ന ആളല്ല. അത്തരത്തിലുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലിപ്പോഴില്ല. പക്ഷേ ഞാൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻനിരയിലുണ്ടാവും. അതിൻ്റെ A to Z പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിട്ടുണ്ടാവും. എന്നെക്കൊണ്ടാകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും സഹായവുമായിട്ട് ഞാനുണ്ടാവും എന്ന് വെച്ച് എനിക്കൊരു പ്രത്യേക അജണ്ടയും ആ തിരഞ്ഞെടുപ്പിലില്ല എന്ന് താങ്കളോട് ആധികാരികമായിട്ട് ഞാൻ പറയാം.